കൂത്തുപറമ്പ്. എവിടുന്നാ വരുന്നേ? കോഴിക്കോട്. കോഴിക്കോട് വടകര കൈവേലി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഗ്രാമത്തിലാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് രണ്ടു പ്രാവശ്യം. രണ്ട് പെർഫോമൻസ് കാണാൻ വേണ്ടിയാണ് ഞാനും റെഡി ആയിട്ടിരിക്കുന്നത്. സാറ് പെർഫോമൻസ് അല്ല, ഒരുപാട് പെർഫോമൻസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് എനിക്കും നമ്മുടെ മാസ്റ്റേഴ്സിന് വേണ്ടി എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഞാൻ നമ്മുടെ കെ പി എസ് സി നാടകവേദിയിലെ വളരെ പ്രശസ്തനായ ഗായകൻ കെ പി എസ് സി ജോർജ്, അദ്ദേഹത്തിന്റെ ഒരു പാട്ട് അദ്ദേഹം പാടുന്നു. അത് കഴിഞ്ഞ ശേഷം കുറച്ച് രാഷ്ട്രീയ നേതാക്കളും നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് സിംഗേഴ്സും അവരൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് പാടുന്ന ഒരു ാടുകളില്ലല്ലോ വാടി വരും തെന്നലേ തെന്നലേ, കിള്ളി മുളവ് കാടുകളില്ലല്ലോ വാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഊയലാട് തെന്നലേ തെന്നലേ. വെയിൽ നിന്നോ വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ലാതെന്നലേ, വെയിൽ നിന്നോ വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ലാതെന്നലേ, ഇളവില്ല വേല ചെയ്ത് തളരുന്ന നേരമാണ് ഇരുവഴി പോരുമോ നീ തെന്നലേതെന്നലേ, ഇളവില്ലാ വേല ചെയ്ത് തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നലേ തെന്നലേ, കിഴി മുളം കാടുകളില്ലല്ലോ വാടി വരും തെന്നലേ തെന്നലേ, അള്ളിമലർ കാമുകളിൽ വള്ളികളിൽ ഊയലാ തെന്നലേ തെന്നലേ. അണയുവാൻ തൂവേർപ്പിൻ മണിമാല തന്നേക്കാൻ അണയൂ നീ കനി പോലും തെന്നലേ, അണയുവാൻ തൂവേ മണിമാല തന്നേക്ക അണയൂ നീ കനി പോലും തെന്നലേ, അരിവാള ഗിരിവൊട്ടു കുളിർ കയ്യിൽ ചന്ദനവും പനിനീരും കൊണ്ടുവരൂ തെന്നലേ തെന്നലേ, അങ്ങനെ അരിവാളാകിഴിവോട്ടോ കുളിർ കയ്യിൽ ചന്ദനവും പനിനീരും കൊണ്ടുവരൂ തെന്നലേ തെന്നലേ. സത്യം പറഞ്ഞാൽ സുനിയുടെ തന്നാന്നുള്ള പറഞ്ഞ എനിക്ക് അങ്ങോട്ട് ക്ലിക്കായില്ല. ഞാൻ വിചാരിച്ച ആദ്യം ഒരു വോയിസ് മാത്രമായിരിക്കും, അതിനുശേഷം ബാക്കി മിമിക്രി പോലെ ഡയലോഗുകളായിരിക്കും. പക്ഷേ ഇത് ഗംഭീരമായിട്ട് ഞങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞു, ഭയങ്കര വെറൈറ്റി ആയിപ്പോയി അല്ലേ. സുധൻ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവമാണെന്ന് പ്രതീക്ഷയില്ല നമ്മള്. ഞാൻ വിചാരിച്ചു ആദ്യം അദ്ദേഹത്തിന്റെ വോയിസിൽ അങ്ങ് പാടുന്നു, പിന്നെ വേറൊരാളുടെ വോയിസ്. ഇത് ഗംഭീരം വരുന്നുണ്ട്, കാരണം നല്ലൊരു കണ്ടുപിടുത്തമാണ്. പണ്ട് നമ്മളൊരു ഐറ്റം ചെയ്യായിരുന്നു, അന്തിക്കടപ്പുറത്ത് എന്ന് പറഞ്ഞൊരു പാട്ട്, പന്ത് പത്ത് പന്ത്രണ്ട് നടന്മാര് പാടുന്ന പോലെയൊക്കെ പാടുമായിരുന്നു. ഇത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പാട്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറെ ആൾക്കാരെ കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ട് അവരുടെ വോയിസ് കറക്റ്റ് മാച്ചാണ്. അതുമായിട്ട് കറക്റ്റ് മാച്ചായിട്ടുള്ള ഒരാ ഓരോ വരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കോമഡി മാസ്റ്റേഴ്സിന്റെ താര വിളയാട്ടത്തിൽ മൂന്ന് തവണ പങ്കെടുക്കുക എന്ന് പറയുമ്പോ ആള് ചില്ലറ പുള്ളിയല്ലെന്നുള്ള കാര്യം ഓൾറെഡി തന്നെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതേ എന്ത് ചെയ്താലും അത് ഭയങ്കര വൃത്തിയായിട്ട് നീറ്റായിട്ട് പ്രസന്റ് ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യം എസ് ജോർജ് സാറിന്റെ ശബ്ദ പാട്ട് മാത്രം പാടിയിട്ട് അടുത്തത് വേറെ ആയിരിക്കും എന്ന് വിചാരിക്കും. എന്നാൽ അതല്ല, അതിനകത്താണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊന്ന് നോക്കി. അതാണ് അതിന്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അത് വലിയൊരു സംഭവം തന്നെയാ അല്ലെ. ഒരുപാട് പ്രോഗ്രാമുകൾ ഇപ്പൊ ചെയ്യുന്നില്ലേ? പ്രോഗ്രാം ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാനൊരു അവിടെ ഒരു അണ്ണയുടെ സ്കൂളില് പത്ത് രൂപ വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഹൈടെക് സ്കൂൾ. അവിടെ വേറെ ജോലി ഉണ്ടെങ്കിൽ പറയണം. ഇവിടെ ഒരു ഹിന്ദി ഭാഷ റെഡി ആയിട്ടിരിക്കും. ഹിന്ദി ഭാഷ
അപ്പൊ സുധൻ ഇനി കൂടുതൽ നന്നായിട്ട് ഒരുപാട് സംഭവമായിട്ട് ഇനിയും വരട്ടെ. താങ്ക് യു. ഓക്കെ ഭയ്യാ ആപ്കോ ഇസ് പെർഫോമൻസ് സേ ബാത്ത് ദോനോ ബാക്കി സേ ബോലോ മുജേ ഹിന്ദി മുജേ നഹീ മാലൂം. ഓ അയ്യോ സുധൻ ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ സുധൻ ചേട്ടനെ ഓർമ്മ ഉണ്ടാവുന്ന അറിയില്ല. നിങ്ങൾ ആ പെർഫോമൻസ് പൂർണ്ണമാക്കിയില്ലായിരുന്നു? പൂർണ്ണമാക്കിയില്ല. എനിക്കൊരു അല്ലേ ഒരു പ്രശ്നമായിരുന്നു. ഒരുപാട് മോട്ടിവേഷൻ എനിക്ക് തന്നിട്ടുണ്ട്. അന്ന് ചേട്ടൻ എന്താണ് ആരാണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം ഒരു പരിപാടി പൂർണ്ണമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അന്ന് ഒരു അപൂർണമായിട്ടാണ് നിർത്തിപ്പോയത്. അപ്പൊ ആ അപൂർണമായതിനെ പൂർണ്ണമാക്കിക്കൊണ്ടാണ് ഇവിടെ ചേട്ടൻ പ്രകടനം കാഴ്ചവെച്ചത്. അതിനാണ് ആദ്യത്തെ കൈയടി. എന്തായാലും സുധൻ ചേട്ടൻ എന്തായാലും വളരെ ഗംഭീരമായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചു പോയത് അഫ്സൽ കയറി. എന്തായാലും ഗംഭീരമായിട്ട് ചേട്ടാ ഇനി ഒരുപാട് നല്ല പരിപാടികൾ കിട്ടട്ടെ. അടിപൊളിയായിരുന്നു. പൂർണ്ണമായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ അപ്പൊ എന്തായാലും സുധൻ ചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു താര വിളയാട്ടത്തിൽ ഇന്ന് വന്ന് പെർഫോം ചെയ്തു. ഇതിന് മുമ്പ് പെർഫോം ചെയ്തപ്പോൾ ഇവിടുന്ന് കയ്യടി ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഷോകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ഇവിടെ സുധൻ ചേട്ടനെ ലഭിക്കാൻ പോകുന്ന പറയുന്നത് വേറൊന്നുമല്ല, നമുക്കിപ്പോ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു ലേബലും നക്ഷത്രങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എത്ര സ്റ്റാറാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? സ്റ്റാർ മറ്റൊന്നുമല്ല, സുധനെ നമുക്ക് അങ്ങനെ അങ്ങ് വിട്ട് വിടാൻ പറ്റില്ല. ഇനി വരണം സുധൻ, ഇനിയും പല വരവ് വരേണ്ടി വരും. അപ്പൊ നമ്മൾ ഉള്ളതെല്ലാം കൂടെ കൊടുത്തു വിട്ട് കഴിഞ്ഞാല് സുധൻ ഒരു ഒരു ഉന്മേഷം ഉണ്ടാവും. അതുകൊണ്ട് കൂടുതൽ ഉന്മേഷത്തോടു കൂടി ഇനി ഓരോ വരവ് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നുപേരോട് ചേർന്ന് ലഭിക്കുന്നത്. അപ്പൊ അടുത്ത തവണ വരുമ്പോ നമ്മൾ ആ സ്റ്റാറും കൂടെ എടുത്തേച്ചേ പോവാറുള്ളൂ. വിവിഞ്ഞേടാ പ്ലീസ് ജോയിൻ അസ്. ഇതാണ് നമ്മുടെ സുധൻ ചേട്ടന് ലഭിക്കുന്നത് കോമഡി മാസ്റ്റേഴ്സിന്റെ ഫോർ സ്റ്റാർ ആർട്ടിസ്റ്റ് ഉള്ള ലേബൽ. കൺഗ്രാറ്റുലേഷൻസ്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷോട്ട്.